ഞങ്ങള് തുടങ്ങൂലട്ടോ, നിങ്ങൾ തുടങ്ങിയാ തുടങ്ങി, നമുക്കൊന്നും തന്നെ പിടി, നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങളെ എനർജി ആയിട്ടപ്പോ അതിരടിയല്ലേ. മലപ്പുറം ജില്ലയിൽ നിന്ന് പലപ്പോഴും പല ഞങ്ങളെല്ലാവരും കൂടുതൽ പേരും മലപ്പുറം ജില്ലക്കാരാണ്. അപ്പൊ നമ്മള് പല ജില്ലകളുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നതാണ്, നിങ്ങളുടെ നാടിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തു എന്നുള്ളത്. അപ്പൊ നമ്മള് ഏറെ അഭിമാനത്തോടെ നമ്മൾ പങ്കുവെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളൊന്നാണ് നമ്മുടെ ദേശത്ത് ഇപ്പോഴും കാണാനിടയുള്ള, ഇപ്പോഴും വളരെ ഭംഗിയായി ചെയ്തു വരുന്ന, പല ചില ചെറിയ ഗ്രാമങ്ങളിലും കാണാൻ സാധിക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചവിട്ട് കളിപ്പാട്ടുകൾ. അത്തരത്തിലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കൈമാറി വന്ന ഒരു പാട്ടിനെ വളരെ സ്നേഹപൂർവ്വം പരിചയപ്പെടുത്തട്ടെ. താനോ താരിന്താനോ താരിന്നാനേ തകതക താനോ താരിന്താനോ താരിന്നാനേ താനോ താരിന്താനോ താരിന്നാനേ തകതക താനോ താരിന്താനോ താരിന്നാനേ ോ
നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ മറന്നു വെച്ചു പോകുന്ന കുറെ പാട്ടുകളുണ്ട്, പണ്ട് മുതൽ പാടിയിരുന്ന കുറെ കളിപ്പാട്ടുകൾ. പുതിയ കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം റീലുകളും ഫേസ്ബുക്കും ഒക്കെ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പാടി വെച്ച കുറെ പഴയ പാട്ടും കുറെ കളികളും ഒക്കെ നമ്മൾ മറന്നു വെച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. ഞാനൊരു ഫോക്ലോർ റിസർച്ച് സ്കോളറാണ്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ്, പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോക്ലോറിൽ. അത്തരത്തിൽ നമ്മുടെ റിസർച്ചുകളിലൊക്കെ തന്നെ കൂടുതലായിട്ട് വരുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പഴയ പാട്ടുകളും അത്തരത്തിലുള്ള പല കളികളും ഒക്കെ മറന്നു വെച്ചു പോകുന്നുണ്ട്. എത്ര കളിപ്പാട്ടുകൾ ഉണ്ടായിരുന്നു, നാരങ്ങപ്പാല് അറിയില്ല പാടിപ്പിച്ചിട്ടെന്ന കാര്യം, നാരങ്ങപ്പാല് ഉറക്കപ്പാടാ, ഒരു മോശം വേണ്ട, നാരങ്ങപ്പാല് ഇലകൾ പച്ച ഓടി വരുന്ന എത്ര പാട്ട്, പൂപ്പറിക്കാൻ പോരുന്നു ആരെ നിങ്ങൾക്ക് ആവശ്യം, അപ്പൊ ഈ ആവശ്യം വേണ്ട ആളവരെ പറഞ്ഞോടെ. എത്രയോ പാട്ടുകളില്ലേ, എത്രയോ പാട്ടുകളുണ്ട്, നല്ല ഭംഗിയുള്ള കുറെ പാട്ടുകളുണ്ട്. എത്ര കളികളായിരുന്നു, കൊത്തങ്കല്ല്, എല്ലോ ഡിസ്റ്റോപ്പ്, സാറ്റ് കളി, കള്ളനും പോലീസും. പുതിയ കാലത്തിലൊക്കെ എല്ലാവരും അല്ലെങ്കിൽ മിനി മിലീഷ്യം അതേപോലെ തന്നെ പബ്ജിന്റെ ഒക്കെ പിന്നാലെയാണ്. നമ്മളൊരിക്കലും തെറ്റ് പറയുന്നില്ല, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറും. അത് നമ്മുടെ വസ്ത്രധാരണ ആണെങ്കിലും ഭക്ഷണം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൾച്ചറൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കും. മാറ്റം സംഭവിക്കുന്നത് തന്നെയാണ് ഫോക്ക്, എന്തായാലും മാറ്റം സംഭവിക്കാൻ വഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള നമ്മുടെ കുറെ പാട്ടുകളെയും ഇത്തരത്തിലുള്ള നമ്മുടെ കുറെ കഥകളെയും കുറെ വിത്തുകളെയും കുറെ പുരാവൃത്തങ്ങളെയും കുറെ കളികളെയൊക്കെ ആർക്കൈവ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്യേണ്ടതും രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പുതുതലമുറയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്നുള്ള രീതിയിൽ നമ്മൾക്കുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചു പോകുന്നത്. അത്തരത്തിൽ ഒരു കളിപ്പാട്ട് പാടില്ല, റെഡി റെഡിയല്ലേ, റെഡിയാണല്ലോ. ഒരു കളിപ്പാട്ടാണ്, ഒരു തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ കളിയാക്കി, വീണ്ടും പറയട്ടെ തമാശ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളിപ്പാട്ട് പരിചയപ്പെടുത്തട്ടെ. ഒപ്പം കളിക്കാം, അറിയുന്നവർക്ക് ഒപ്പം പാടുക, ഒരു ലിമിറ്റില്ല, ഒരു പ്രശ്നമില്ല. റെഡിയല്ലേ, റെഡിയാണല്ലോ. തന്തിന തന്തിന താന തന്തിന 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 താനെ തന്നാനേ താന തന്തിന തന്തിന താനിനാനേ തന്തിന തന്തിന താന തന്തിന 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 താനെ തന്നാനേ താന തന്തിന തന്തിന താനിനാനേ തന്തിന തന്തിന താന ഒളക്കാതിലേ കമ്മലി കണ്ടാലേ ഒളക്കാതിലേ കമ്മലി കണ്ടാലേ തല്ലുക തോന്നില്ലേ ചേച്ചിയുടെ കവിളത്തി രണ്ടെണ്ണം കൊടുക്കാതു ചേച്ചിയുടെ കവിളിയിലേ മറുക കണ്ടാലേ ചേച്ചിയുടെ കവിള മറുക കണ്ടാ ചേച്ചിയുടെ കവിളിയിലേ മറുക കണ്ടാലേ തല്ലുകണ്ടോ ആ
തീർച്ചയായിട്ടും ലോകമലയാളികൾ മൊത്തം ഏറ്റെടുത്ത പാട്ടുകൾ ഒന്ന് തന്നെയാണ്. കേൾക്കണോ പ്രിയ കുട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. നല്ല ഭംഗിയുള്ള ഒരു പാട്ടാ, കളിക്കാനൊക്കെ പറ്റി. പാടിയല്ലേ, റെഡിയല്ലേ, റെഡിയാണല്ലോ. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പാട്ടുകളും പാടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. നമുക്കറിയുന്ന പാട്ടുകളൊക്കെ പാടാൻ ഒരു പ്രശ്നമില്ല. എന്തായാലും അടുത്ത പാട്ടിലേക്ക് കിടക്കട്ടെ. ഹലോ ചെക്ക്, ഹലോ കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ചെറിയൊരു റെസ്റ്റ് ആണ്. നമുക്കെല്ലാം ഒരു സ്ലോ പാട്ട് പിടിക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ഈ ലൈറ്റ് ഇപ്പോ ഒന്നൊന്ന് കട്ട് ചെയ്യും. പുറമേയുള്ള ലൈറ്റ് ഒന്ന് എവിടെയാണ് അതിന്റെ? എല്ലാവരുടെ കയ്യിലും ഫോണില്ലേ? ഫോണില്ലാത്തവരായിട്ടുണ്ടാവില്ലേ? എല്ലാവരും ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കും. തിരിച്ചിങ്ങോട്ട് എടാ, ഈ ലൈറ്റും കട്ട് ചെയ്യാം സ്റ്റേജിലേക്ക്. എല്ലാവരും എടുക്കണം കേട്ടോ, റെഡിയാണല്ലോ. Thank you.
റെഡിയല്ലേ? എല്ലാവരും അവരുടെ ഫോണൊന്ന് ഉയർത്തിപ്പിടിക്കും. ചിലവരൊന്നും ഉയർത്തിപ്പിടിക്കില്ലേട്ട, ഫോൺ ഉണ്ടായിട്ട് ഇനി ഇപ്പൊ അതിന്. അങ്ങനെ ആരും വേണ്ട, എല്ലാവരും വേണം. ലെഫ്റ്റ് സൈഡ് കുറെ ആയിട്ടാ, റൈറ്റ് സൈഡ് ആരും ഫോൺ ഓടുന്നില്ല. ഒന്നൊന്ന് ചേട്ടാ, ഈ ലൈറ്റ് ഒന്ന് കട്ട് ചെയ്യും, നമ്മുടെ സ്റ്റേജിലേക്കുള്ള ലൈറ്റും. ഓക്കെ, അപ്പോ കുറെ എല്ലാവരും എടുത്തു. ഈ ലൈറ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് വളരെ ഭംഗിയുണ്ട്, വളരെ പെട്ടെന്ന് തുടങ്ങും. നല്ല ഭംഗിയുണ്ടാവും എല്ലാവരും ചെയ്യുമ്പോൾ. ഇപ്പൊ ഒന്ന് താഴ്ത്തിക്കോളൂ, ജസ്റ്റ് ലൈറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ. എല്ലാവരും കൂടിയിരിക്കുമ്പോ നല്ല ഭംഗിയാണ്, പരസ്പരം ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടുമ്പോ എല്ലാവരും കൂടുമ്പോ മാത്രമാണ് ഇത് ഭംഗിയായിട്ട് വിജയിക്കുന്നത്. ഇപ്പോഴും കുറച്ച് ലൈറ്റുകൾ ഉണ്ട്. ഓക്കെ, ഓ എന്ത് ഭംഗിയാണ്, റെഡിയല്ലേ എല്ലാവരും? ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് ഒന്നും കൂടി പൊന്തിക്കാതെ കീശയിലിട്ട് പേഴ്സിലെ കൊണ്ടുവന്നവർക്ക് ഒന്നും കൂടി എല്ലാവരും കൂടി ചേരും, എല്ലാവരും കൂടി നല്ല ഭംഗിയാവും. അവസാനത്താണ് വരെ പൊന്തിക്കണം. റെഡി, റെഡിയല്ലേ? എന്റെ ഫോൺ കാണുന്നുണ്ടല്ലോ, എന്റെ കയ്യിലുള്ള ഒരു പാട്ട് പാടാം. പാട്ട് പാട്ടിനൊപ്പം തന്നെ നമുക്കൊരു താളം ചെയ്യാം ഭംഗിയായിട്ട്. റെഡി, Yeah.
താങ്ക് യു. എന്ത് ഭംഗി, എല്ലാവരും കുടുംബം മാത്രം ഇത്രത്തിൽ ഭംഗി. അടുത്ത പാട്ടിലേക്ക് പോവാം. റെഡി, കളിക്കാൻ പോകുന്ന ഒരു പാട്ട് പാടുകയല്ലേ? റെഡി അല്ലേ? ബാക്കിലുള്ള കളിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും മുന്നിലേക്ക് എത്തിയത് ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അബുദ്ധം കൂടി എനർജി ഉണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് നമ്മളൊരു ഫാസ്റ്റ് നമ്പർ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളതാണ്, ഫോക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഫോക്ലോറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പാട്ടുകളും അല്ലെങ്കിൽ പല ജാതി ഇടപരമായിട്ടുള്ള എത്രയോ മതങ്ങളുടെ ഭാഗമായിട്ടുള്ള എല്ലാ പാട്ടുകളും ഇതിന്റെ ഭാഗമായി പെടുന്നതാണ്. അതൊക്കെ ഫോക്ലോറിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഈ ഫോക്ക് ജോണറിന്റെ ഭാഗമാണ്. അത്തരത്തിൽ നമ്മൾ പ്രിയപ്പെട്ട് കുറെ പാട്ടുകളുണ്ട്. നമ്മുടെ തല്ലുമാല എന്ന ചിത്രത്തിലൊക്കെ കുറെ പാട്ടുകൾ പുതുതായിട്ട്, മാപ്പിള പാട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം ഫോക്ലോറിന്റെ ഭാഗമായിട്ടുള്ള കുറെ പാട്ടുകൾ, മലയാള സിനിമകളിലൊക്കെ തന്നെ പുതിയ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ വരുന്ന സമയത്ത് ഏറെ സന്തോഷിക്കുന്ന, അത്ര കണ്ട അഭിമാനം ഉണ്ടാകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് നമ്മളെല്ലാവരും. അങ്ങനെ കുറച്ച് മാപ്പിള പാട്ടുകൾ, നമുക്ക് അറിയുന്ന കുറച്ച് പാട്ടുകൾ കൂട്ടിക്കെട്ടി നന്നായി പാടിയാലോ? റെഡിയല്ലേ? അടിച്ചുപൊളി പാട്ടുകൾ കൂടി റെഡി. റെഡിയല്ലേ? നല്ലൊരു കൈയടി. അങ്ങനെ തലമറിഞ്ഞാടണ പാൽക്കവുങ്ക, പാൽക്കവും ഇന്നലെ പൂത്താ പിന്നെ
സിനിമയിൽ നമ്മളെല്ലാവരും ഏറ്റെടുത്ത പാട്ടുകളെന്നാണ്. അതന്നെ എന്നൊരു ശബ്ദത്തിൽ പെടാം. അടിയല്ല കളിക്കാൻ അടിയല്ല പെട്ടെന്ന് തന്നെ പെടാം. സത്യൻ തെക്കിൻ്റെ ഏറെ പ്രിയപ്പെട്ട പാട്ടുകാരിലായിട്ടുള്ള സത്യൻ കോമലൂരും മധു മുണ്ടകം എന്ന രണ്ടുപേരും അനുശേഷിപ്പെടുത്തിയ പാട്ട്.
പാട്ട് ലോക മലയാളികൾ മൊത്തം ഏറ്റെടുത്തതാണ്. പക്ഷെ പാട്ട് കാരണം അവർക്കും അറിയില്ല. അങ്ങനെ കുറെ പാട്ടുകളുണ്ട് നമ്മൾക്കിടയിൽ. ഏറെ പ്രിയപ്പെട്ട ഒരു ഫോക്ലോറിസ്റ്റ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞൊരു വീടുണ്ട്, ലോകത്തെല്ലായിടത്തും അത്തരത്തിലുള്ള മനുഷ്യരുണ്ട്, പക്ഷെ അവരുടെ വേരുകൾ നിങ്ങൾ എത്ര തെരഞ്ഞു കഴിഞ്ഞാലും കണ്ടെത്താൻ സാധിക്കില്ല. ലോകത്തെല്ലായിടത്തും അവരുടെ ശബ്ദങ്ങളുണ്ട്, പക്ഷെ എത്ര ഗതികെട്ട് അന്വേഷിച്ചു കഴിഞ്ഞാലും അവരുടെ ശബ്ദം വന്ന ഉറവിടം തെരഞ്ഞു കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ ഓരോ നാട്ടിൻപുറങ്ങളിലും കുറെ മനുഷ്യരുണ്ട്, അങ്ങനെ കുറെ കുറെ മനുഷ്യരുണ്ട്. എന്നോട് ചോദിക്കുകയാണ്, അതുലിന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പാടുന്ന ഒരു മനുഷ്യനെ ആരാണ് കണ്ടത്, അല്ലെങ്കിൽ ഒരു പാട്ടുകാരിയെ ആരാണ് കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിസ്സംശയം വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയാറുള്ളത്, നമ്മളവിടെ പാടത്ത് ഇപ്പോഴും പണിയെടുക്കണ യശോദ ചേച്ചിന്റെ പേരും ശാന്തി ചേച്ചിന്റെ പേരും ഉദയേട്ടന്റെ പേരൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു പുസ്തകത്തിൽ അവരുടെ പേര് കാണില്ല. ഒരു ചെമ്പുകലക്കെട്ടുകളിലോ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് പുസ്തകങ്ങളിലോ അങ്ങനെ കുറെ അറിയപ്പെടാതെ പോകുന്ന കുറെ മനുഷ്യരുണ്ട് ഓരോ ഗ്രാമങ്ങളിലും. അവരെ വേദിയിലേക്ക് എത്തിക്കുക, അവരെ പാട്ട് പാടിപ്പിക്കുക എന്നതുകൂടിയാണ് സോളോ ഫോക്കിന്റെ ഏറ്റവും വലിയൊരു മുഖ്യ ലക്ഷ്യമായി കണക്കാക്കുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ ചെറിയ ചെറിയ ഇടങ്ങളിലൊക്കെ തന്നെ കുറെ മനുഷ്യരുണ്ട് പാട്ട് പാടാൻ കഴിവുള്ള. ഇവിടെ ഉണ്ടാവും, നമ്മുടെ കൂട്ടത്തിലുണ്ടാവും നന്നായി പാടുന്നവര്, പക്ഷെ അവരൊരിക്കലും വേദിയിൽ കയറില്ല. വല്ലാത്ത പേടിയാണ്, വല്ലാത്ത വേജാറായി ഇങ്ങനെ വിറച്ചു നിൽക്കും. അങ്ങനെയുള്ള കൂട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ലോകത്ത് വളരെ ഭംഗിയായി പാട്ട് പാടുന്ന കുറെ മനുഷ്യരെന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ലോകത്ത് വളരെ ഭംഗിയായി സംസാരിക്കുന്ന കുറെ കൂട്ടുകാർ കുറെ മനുഷ്യരെന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവരൊക്കെ തന്നെ ഓരോ വേദികളിലും മെല്ലെ മെല്ലെ തെറ്റി തെറ്റി തന്നെയാണ് പഠിച്ചത്. ഒരു വേദിയിൽ പാട്ട് പാടാൻ കയറുന്ന സമയത്ത് ഒരു പാട്ട് പാടിയുടെ നാലാമത്തെ വരി ഒരു പക്ഷേ തെറ്റിപ്പോയിരിക്കാം. അന്ന് അയാൾ വീട്ടിൽ പോയിട്ട് ആലോചിക്കുക, അയാൾ വീട്ടിൽ പോയിട്ട് ആലോചിക്കുക, ഇനി ഒരിക്കലും ഞാൻ ആ വേദിയിൽ കയറുന്നില്ല, ആ പാട്ടും പാടുന്നില്ല എന്നല്ല. അടുത്ത വേദിയിൽ അയാൾ പാടാൻ കയറുന്ന സമയത്ത്, ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ ഒരു കാവൽ ഉണ്ടാവും, എന്താണെന്നറിയോ, ഒരിക്കലും ആ നാലാമത്തെ ഒരു തെറ്റരുത് ഈ വേദിയിൽ, ഒരു വേദിയിൽ നിന്ന് തെറ്റിയതല്ലേ. അങ്ങനെ ആ വേദിയിൽ കയറി ജസ്റ്റ് നമ്പർ വിളിച്ച് കർട്ടൻ പൊന്തിക്കുന്ന സമയത്ത് പാട്ട് പാടുമ്പോ ആ നാലാമത്തെ വരി ശരിയുണ്ടാവും, ബാക്കി എല്ലാ വരിയും തെറ്റിപ്പോയിട്ടാവും. അങ്ങനെ കുറെ മനുഷ്യര്, ഏറ്റവും നല്ല പാട്ടുകാരെ ഇന്ന് എത്ര പേരെ കാണുന്നുണ്ടോ അവരൊക്കെ കുറെ വേദിയിൽ തെറ്റിയതാ. കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും നല്ല കേരളത്തിലെ ഒരു പ്രാസംഗികന്റെ കൂടെ വേദി പങ്കിടുണ്ടായി, കുറച്ച് കാലങ്ങളായിട്ട് പാട്ട് യാത്ര തന്നെയാണ്. അദ്ദേഹം അന്ന് മൈക്കിലൂടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യം പറഞ്ഞ സമയത്ത് പ്രിയപ്പെട്ട മാഷ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ വേദി എങ്ങനെയാണെന്നറിയോ, ഒരു വേറൊരു മുഖ്യ പ്രഭാഷകന്റെ പരിപാടി കാണാൻ പോകുന്ന സമയത്ത് വളരെ ആദർശികമായിട്ട് ആ ഉദ്ഘാടക പ്രാസംഗികന് അന്ന് എത്താൻ സാധിക്കില്ല. അന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ മലയാളം പി ജി വിദ്യാർത്ഥിയായ അദ്ദേഹത്തിനെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് വേദിയിൽ കയറ്റി. മൈക്കിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ആ മനുഷ്യർ മൊത്തം അദ്ദേഹത്തെ നോക്കുന്നതാണ്. ഒരു വാക്ക് പോലും പറയാൻ കിട്ടാതെ അദ്ദേഹം തല പിന്നി വീണു. ആ ഒരു മനുഷ്യനാണ് ഇന്ന് കേരളത്തിനെയും ലോകത്തിനെയും വളരെ ഭംഗിയായി അക്ഷരങ്ങളിൽ മുന്നിൽ കൂട്ടിയിരുത്തണം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇന്ന് വളരെ മാറിയിട്ട് മുഖ്യധാരയിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സിനിമകളാണെങ്കിലോ പാട്ടുകളിലാണെങ്കിലോ വളരെ ഭംഗിയാണെന്നുണ്ടെങ്കിലോ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തെറ്റി തെറ്റി തെറ്റിയായിട്ട് തന്നെയാണ് മനുഷ്യർ മാറിയിട്ടുള്ളൂ. വേദിയുടെ വലുപ്പം അല്ലെങ്കിൽ 5000 ഓഡിയൻസും 15000 സൗണ്ടും ഉണ്ടെങ്കിലും ഞാൻ വേദിയിലേക്ക് കയറുള്ളൂ എന്ന് കരുതിയിട്ട് ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും വേദിയിൽ കയറണം, എല്ലാവരും ഭംഗിയായി പാട്ട് പാടണം, എല്ലാവരും ഭംഗിയായി സംസാരിക്കണം. ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇവിടെ തന്നെയുള്ള കുറെ കൂട്ടുകാരുടെ നാടകമൊക്കെയാണ് എന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം ഇത്ര തിരക്ക് പിടിച്ച ദൈവത്തിന്റെ ഇടയിലും സർഗാത്മകമായിട്ട് നാടകത്തിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. നാട്ടിലൊരു സാംസ്കാരിക പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലബിന്റെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് കമ്മിറ്റി ഒഴിവാക്കുന്നതാണ് നാടകത്തെ. കാരണം എന്താണെന്നറിയോ, വലിയൊരു ഹാർഡ് വർക്ക് വേണം, എത്രയോ ദിവസം പ്രാക്ടീസ് വേണം, എന്തെങ്കിലും പാട്ട് പരിപാടിയൊക്കെ ആയിട്ട് ഒപ്പിക്കും. അങ്ങനെ വളരെ ഭംഗിയായിട്ടൊരു നാടകമൊക്കെ അടുത്ത ദിവസം ഇവിടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കുറെ കൂട്ടുകാരുടെ പേരിൽ അരങ്ങേറാൻ പോകുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. ഇത് പറഞ്ഞിപ്പോൾ പറഞ്ഞു വെച്ചു എന്ന് മാത്രമാണ്. അതിന് എല്ലാവിധ വിജയാശംസകളും ഞങ്ങളുടെ സോളോ ഫോക്കിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചു പോയത്, സത്യൻ കോമല്ലൂരും മധു മുണ്ടകവും വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയ പാട്ടുകളൊന്നാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, താരക പെണ്ണാളെ എന്ന് പറയുന്ന പാട്ട്. പാട്ടെല്ലാവർക്കും അറിയാം, പാട്ടുകാരനറിയില്ല, അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. ഏറെ അഭിമാനത്തോടെ പങ്കുവെക്കട്ടെ സത്യൻ കോമല്ലൂരും മധു മുണ്ടകവും ചിട്ടപ്പെടുത്തിയ താരക പെണ്ണാളെ എന്നുള്ള പാട്ടിലേക്ക്. റെഡിയല്ലേ? നല്ലൊരു കയ്യടി തരും എല്ലാവരും സാറായിട്ട്. താരക പെണ്ണാളെ കതിരാതും മിടിയാ തമ്പുരാനെത്തിടും, ഭഗ്യത തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറി കോല പറിച്ചാത്തേ.
നരക പെണ്ണാളെ എല്ലാരും പാടുക.
ഇന്നലെ യുവ റെഡി അല്ലേ? കുട്ടിയുടെ തീയടയായിട്ട് നമ്മൾ പങ്കെടുത്ത വേദികളിൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വേദികളിലൊന്നാണ്. ഈ വർഷം ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിൽ ബോട്ട് റേസിന്റെ ഭാഗമായിട്ട് പാട്ട് പാടാൻ വിളിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സോളോ ഫോക്ക് ടീമായിരുന്നു. അത് നമ്മുടെ സജി ചെറിയാൻ സാർ, അതേപോലെ തന്നെ എം പി ആരിഫ് ബാങ്കുകളെ വലിയൊരു വേദിയിൽ അവരാദ്യം വിളിക്കുന്നതിന് മുൻപായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള നമ്മളെല്ലാവരും ഏറ്റെടുത്ത പ്രിയപ്പെട്ട ഒരു പാട്ട് എന്തായാലും പഠിച്ചു വരണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ പഠിച്ചു പോയ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ് മണിച്ചേട്ടനൊക്കെ പാടി ഭംഗിയാക്കി വെച്ച പാട്ടുകളൊന്നാണ്. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കറുമ്പി. ബാക്കി എന്താ? കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയും. അടിച്ചു വിളിക്കാൻ മതി, റെഡി. ആലപ്പുഴ ജില്ലയിലുള്ള കുറെ കൂട്ടുകാരുണ്ട് എന്നുള്ളത് പറഞ്ഞു ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. പന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പാടം കഥ പറയടി പുള്ളിക്കുയിലെ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. ഇത് കാണുന്നത്
തമ്പിത്തരികിടതോ തതികുതൈ താതമ്പിത്തരികിടതോ തതികുതൈ താതമ്പിത്തരികിടതോ തതികുതൈ താതമ്പിത്തരികിടതോ കാസർഗോഡ് ജില്ലയിലെ മാവിലാ സമുദായത്തിന്റെ മംഗലങ്ങളിയുമായി ബന്ധപ്പെട്ട ഒരു ട്രഡീഷണൽ പാട്ടുകളിലൊന്നാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തിരുന്നത്. ഓവുള്ളേരി ഓവുള്ളേരി മാണിനൻകേരി എന്ന് പറയുന്ന പാട്ട്, അതിന്റെ പാടി പാടി എള്ളുള്ളേരി എള്ളുള്ളേരി എന്നായി ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ മാവിലാ സമുദായക്കാർ പാടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളിലൊന്നാണത്. ഇതുപോലെ തന്നെ മാവിലാ സമുദായത്തിന്റെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പുറത്തെത്താത്ത കുറെ പാട്ടുകളുണ്ട്. അങ്ങനെ ഏറെ പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ് പന്തലുകൂടി കളിപ്പാമ കുഞ്ഞുമണവാട്ടി പെണ്ണൻ, പന്തലുകൂടി കളിപ്പാമ കുഞ്ഞുമണവാട്ടി പെണ്ണൻ പാടിയല്ലേ. പന്തലുകൂടി കളിപ്പാമ കുഞ്ഞുമണവാട്ടി പെണ്ണൻ, പന്തലുകൂടി കളിപ്പാമ കുഞ്ഞുമണവാട്ടി പെണ്ണൻ, പന്തലുകൂടി കളിപ്പണനിക്കു ഉടുക്കുവടു തുണിയില്ലേ, പന്തലുകൂടി കളിപ്പണനിക്കു ഉടുക്കുവടു തുണിയില്ലേ, ഉടുക്കുവടു തുണിയില്ലെങ്കിൽ പെണ്ണെ കടമായി പേടരുവേ കടമാണി തരാ, ഉടുക്കുവടു തുണിയില്ലെങ്കിൽ പെണ്ണെ കടമായി പേടരുവേ, എന്നാലും ആ പെണ്ണെ പന്തലുകൂടി കളിപ്പാ. റെഡിയല്ലോ എല്ലാവരും?
എന്നാലും ബാപ്പെട്ടെ പന്തലു കൂടി കഴിപ്പ എന്നാലും പെണ്ണെ പന്തലു കൂട്ടി കഴിപ്പാ പന്തലു കൂട്ടി കഴിപ്പാ പരിചയപ്പെടുത്തിയപ്പോഴാണ് ഈ പാട്ട് പറഞ്ഞത്. അതേസമയത്ത് തന്നെ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പാട്ടുകളൊന്നാണ് പാടുകളെ.
ട്രഡീഷണലായിട്ട് തുടിയൊക്കെ കൊട്ടി പാരമ്പര്യമായിട്ട് കാസർഗോഡ് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കാണുന്ന ഒരു ട്രഡീഷണൽ പാട്ടാണ്. പെൺകുട്ടികൾ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ട്രഡീഷണലായിട്ട് അവർക്ക് പുതിയ ഡ്രസ്സും പുതിയ ആഭരണങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് തുടി കൊത്തി പാരമ്പര്യമായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. അത്തരത്തിൽ പാട്ടിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അജഗജാനന്തരം എന്നുള്ള സിനിമയിലാണ് അതൊന്നും കൂടി നമ്മൾ ഏറ്റെടുത്തത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഫോക്കിലെ മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമകൾ ഉപയോഗിക്കുമ്പോൾ അതിന് വലിയ തലങ്ങളാണ് കിട്ടുന്നത്. കാസർഗോഡ് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്ന് സ്കൂൾ കലോത്സവ വേദികളിലും സംസ്ഥാന വേദികളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഓരോ പാട്ടുകളാണ് ലോക ശ്രദ്ധ പിടിച്ചു വെക്കുന്നത്. അതിൽ ആ സമുദായത്തിന് അതുപോലെ തന്നെ അത്തരത്തിലുള്ള പാട്ടുകൾ കൂടി ലോകം കാണുകയാണ്. അത് പാടിയ മനുഷ്യർ കൂടി അത്തരത്തിൽ ഏറെ ഏറ്റെടുത്ത പാട്ടുകളൊന്നാണ് ഉള്ളേരി ഉള്ളേരി തുടങ്ങുന്ന പാട്ട്. ആ പാട്ടിലേക്ക് റെഡിയല്ലേ, റെഡിയല്ലേ. Dane danane dananane tane dane danane dananane hey dane danane dananane tane dane danane dananane aa ദാനാ 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 ദാനാ
അവരുടെ പാട്ട്. ഈ കോവിഡിന്റെ സമയത്ത് കുറെ മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലേറെ പ്രിയപ്പെട്ട നല്ലൊരു നാടൻ പാട്ടുകാരനെ ഈ കോവിഡിന്റെ സമയത്ത് നമുക്ക് നഷ്ടമായി. തെക്കിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരനായിട്ടുള്ള പി എസ് ബാനർജി. ഇതുപക്ഷെ താരക പെണ്ണാളിയൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണ്. മറ്റുള്ളവരുടെ ശബ്ദത്തിൽ നിന്നും മറ്റൊരു ടോണിലേക്ക്, പുതിയൊരു തലത്തിലേക്ക് ഈ ശബ്ദത്തിനെ വളരെ ഭംഗിയായിട്ട് പാടി വെച്ചിരുന്ന പ്രിയപ്പെട്ട പാട്ടുകാരനായിരുന്നു പി എസ് ബാനർജി. പക്ഷെ കോവിഡിന്റെ സെക്കൻഡ് വേവിൽ നമ്മളെ പ്രിയപ്പെട്ട പാട്ടുകാരെ നമ്മളെ വിട്ടുപോയി. ഈ പാട്ടുകാരനേക്കും വലിയൊരു പ്രത്യേകത എന്താ അറിയോ, ആള് നമ്മളെടുത്ത് പോയാലും അയാൾ അവർ പാടിവെച്ച പാട്ടുകളൊക്കെ ഭൂമിയിലെ കലാകാലം ജീവിക്കും. നമ്മളെപ്പോഴും പറയാറുള്ളത് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് കലാകാരന്മാർ. ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഏറെ ഉത്തരവാദിത്വം കൊടുക്കുന്നവരാണ് ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ പാട്ടുകാരൻ നമ്മളിടയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ നമ്മളിടയിൽ നിന്ന് പോയിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ടായിട്ട് അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമ്മൾ ഓരോ കൺസേർട്ടുകളിലും അദ്ദേഹത്തിന്റെ ഏറെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ഏറ്റെടുത്ത് ചിലർ കേട്ടിട്ടുണ്ടായിരിക്കില്ല ആ ഒരു പാട്ട് പങ്കുവെക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അടിച്ചുപൊളി പാട്ടുകളായിട്ടും പാലാപ്പള്ളിയെ നോടി പാടണ്ടേ, നമുക്ക് റെഡിയല്ലേ പാടണ്ടേ? എന്തായാലും ഏറെ സ്നേഹത്തോടെ അടുത്ത് നമ്മുടെ പി എസ് ബാനർജിയുടെ പാട്ടിലേക്ക് ഇറങ്ങാം. ഹലോ 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 തകതാര തകതാര നിത്തൈ താരാരാരോ തകതാര താര താര നിത്തൈ താരാരാരോ തക തകതാര തകതാര നിത്തൈ താരാരാരോ തകതാര താര താര നിത്തൈ താരാരാരോ ക്കുന്ന നേരത്തെ ഭയ നോക്കിയിരുന്നേ എന്റെ കറുപ്പുള്ളൊരമ്മാഴി നെല്ലും മറിച്ചോട്ട് വന്നേ പത്തി കണ്ടെത്തുന്ന നേരത്തെ ഭയ നോക്കിയിരുന്നേ എന്റെ കറുപ്പുള്ളൊരമ്മാഴി നെല്ലും മറിച്ചോട്ട് വന്നേ തകതാര തകതാര ആ
കുറച്ച് പാട്ടുകൾ കൂടി ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെ പെട്ടെന്ന് തന്നെ പരിചയപ്പെടുത്താം, ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ. പ്രജിൻ തിരുവാലി, നല്ല കയ്യടി കൊടുക്കാം. നമ്മുടെ ബഷീറാണ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ താളങ്ങൾ, എപ്പോഴും താളത്തിന്റെ അമരക്കാരനാണ് സോളോ ഫോക്കിന്റെ. മഞ്ചേരി NSS കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് പ്രജിൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലോത്സവങ്ങളായിട്ടുള്ള സീസോൺ ഇന്റർസോൺ കലോത്സവങ്ങളൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനം നേടിയ നാടൻ പാട്ടുകളുടെയൊക്കെ താളക്കാരനായിരുന്നു പ്രജിൻ. ഏറെ സ്നേഹത്തോടെ പ്രജിനെ പരിചയപ്പെടുത്തട്ടെ. ഒരു ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന് ഉടമ കൂടിയാണ് പ്രജിൻ. ഏറെ സ്നേഹത്തോടെ പ്രജിനെ പരിചയപ്പെടുത്തട്ടെ. അടുത്തതായിട്ട് ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ സുഭാഷ്. സുഭാഷ് നല്ലൊരു കയ്യടി കൊടുക്കാം. സുഭാഷ് മഞ്ചേരി NSS കോളേജിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിലവിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ MCJ ജേർണലിസം ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ്. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളുടെ ഒക്കെ തന്നെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു സുഭാഷ്. എല്ലാ പാട്ടുകളിലും സുഭാഷിനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഏറെ സ്നേഹത്തോടെ സുഭാഷിനെ പരിചയപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ നിലീഷ് നിതീഷ് കടുങ്ങല്ലൂർ. കീഴ്ശ്ശേരി, കീഴ്ശ്ശേരിക്കടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ് കടുങ്ങല്ലൂർ. കടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്, മലപ്പുറം ജില്ല കാരണമാണ്. സ്കൂൾ കലോത്സവം, മറ്റ് സോണൽ കലോത്സവങ്ങളായിട്ടുള്ള സബ് ജില്ലാ കലോത്സവം, സീസോൺ ഇന്റർ സോൺ കലോത്സവങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ കലോത്സവങ്ങൾ, അത്തരത്തിൽ കലോത്സവങ്ങൾക്കൊക്കെ കുട്ടികളെ നാടൻപാട്ട് അഭ്യസിപ്പിക്കുന്ന ഫോക്ലോർ വർക്ക്ഷോപ്പുകളൊക്കെ എടുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനും കൂടിയാണ് നിലീഷ്. ഏറെ സ്നേഹത്തോടെ നിലീഷിനെ പരിചയപ്പെടുത്തട്ടെ. വളരെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ ശ്രീഹരി. ശ്രീഹരി നന്നായിട്ട്, ശ്രീഹരി നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു താളക്കാരനാണ്. ശ്രീഹരി ഇപ്പോൾ TTC ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മാഷാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീഹരി. ഏറെ സ്നേഹത്തോടെ ശ്രീഹരിയെ പരിചയപ്പെടുത്തട്ടെ. പിന്നെ കഴിഞ്ഞ മാസത്തെ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ബെസ്റ്റ്, എന്താണ് ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ അവാർഡ് കൂടി നേടിയ ഒരാളാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക ശ്രീഹരിക്ക് വേണ്ടിയിട്ട്. ശ്രീഹരിയുടെ അച്ഛന്റെ പേര് പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് നല്ലൊരു പാട്ടെഴുത്തുകാരൻ, അതേപോലെ തന്നെ നന്നായിട്ട് സംഗീതം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ മകനെ പരിചയപ്പെടുത്തി, അച്ഛനെയും കൂടി പരിചയപ്പെടുത്തട്ടെ. ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ നിരഞ്ജൻ. നിരഞ്ജന് നല്ലൊരു കയ്യടി കൊടുക്കുക. നിരഞ്ജന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു താളക്കാരനാണ്. നിലവിൽ കാസർഗോഡ് TTI ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരഞ്ജൻ. നല്ലൊരു കയ്യടി കൊടുക്കുക നിരഞ്ജന്. മലപ്പുറം ജില്ലയിലെ കൊണ്ടുട്ടിക്കടുത്തുള്ള പള്ളിക്കൽ പ്രസാദ് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് നിരഞ്ജൻ താമസിക്കുന്നത്. ഇതുപോലെ തന്നെ നിരഞ്ജന്റെ അച്ഛൻ സുരേഷേട്ടൻ നല്ലൊരു തകിൽ വിദ്വാനാണ്. അതുപോലെ തന്നെ നല്ലൊരു പാട്ടുകാരനൊക്കെ തന്നെയാണ്. വേദികളിലൊക്കെ നാടൻപാട്ടുകൾ അഭ്യസിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ നിരഞ്ജനെ പരിചയപ്പെടുത്തട്ടെ. അടുത്തായിട്ട് ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ ജിബി. ഇത് നല്ല പാട്ടുകാരനാണ്, മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ് മുണ്ടമ്പ്ര. മുണ്ടമ്പ്രക്കാരനാണ് ജിബി. നല്ലൊരു കയ്യടി കൊടുക്കുക മുണ്ടമ്പ്ര. കുറെ പാട്ടുകാർ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിലീഷിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാട്ടുകളൊക്കെ അഭ്യസിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ജിബിൻ. ഏറെ സ്നേഹത്തോടെ ജിബിനെ പരിചയപ്പെടുത്തട്ടെ. അടുത്തതായിട്ട് ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ ബിനൂബ്. ബിനൂബിന് നല്ലൊരു കയ്യടി കൊടുക്കുക. ബിനൂബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ BPED ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നല്ലൊരു കയ്യടിയാവാം. കായികപരമായിട്ട് വളരെ ഭംഗിയായി പോകുന്നതിനോടൊപ്പം സാംസ്കാരികമായിട്ടും കലാപരിപാടികൾക്കും വ്യക്തമായിട്ടുള്ള സമയം കണ്ടെത്തി സോളോ ഫോക്കിന്റെ ഒപ്പം കൂട്ടുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ബിനൂബിനെ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ. അടുത്തായിട്ട് ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ നീരജ്. നീരജിന് നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ ഓൾ ഇന്നോളാണ്. അതുപോലെ തന്നെ കലോത്സവം പരിപാടികളൊക്കെ കുട്ടികളെ അഭ്യസിപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് നീരജ്. നീരജിന് നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും. അടുത്തായിട്ട് നമ്മുടെ സംഘത്തിലും ഞങ്ങളുടെ മാഷാണ് ഷിജിത് കാളികാവ് എന്നാണ് പേര്. വണ്ടൂർ സ്കൂളിലെ, ഒരു ഗുഡ്വിൽ സ്കൂളിലെ ഒരു മലയാളം അധ്യാപകനാണ്. നല്ലൊരു താളക്കാരനാണ്, നല്ലൊരു നാടക പ്രവർത്തകൻ കൂടിയാണ്, ചിത്രമരാധ്യാപകനാണ്. എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഉപര് എവിടെ പോയി പഠിച്ചതൊന്നുമല്ല, തകിലും ചെണ്ടയൊക്കെ സ്വന്തം ഒരു താല്പര്യത്തിന്റെ പുറത്ത് മുന്നോട്ട് വന്നത് മനുഷ്യനാണ്. വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ ശുദ്ധിനേട്ടനെ പരിചയപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ നിലീഷൊക്കെ തന്നെ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി, ഒരുപക്ഷെ നമ്മൾ ഈ വേദിയിൽ പരിപാടി ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി വളരെ ഭംഗിയായി ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തുന്ന ഏട്ടന്മാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. ഉഷാറായിട്ട് കുറച്ച് പേരെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ നല്ലൊരു പട്ടുകാരൻ കൂടിയാണ് നമ്മൾ നേരത്തെ കാണുന്നുണ്ടായി. എന്തായാലും വലിയ സന്തോഷമുള്ളത്
മുഖ്യധാരയിൽ ലൈറ്റിന്റെ മുമ്പിൽ നിൽക്കുന്ന 10 പേരെ ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ശബ്ദം വളരെ ഭംഗിയാക്കാനും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അതിനകത്ത് കട്ടക്ക് നിൽക്കാനും ചുറ്റുവട്ടത്ത് കുറെ മനുഷ്യരുണ്ട് ഈ സൗണ്ടിന്റെ ഭാഗത്തും. അവരെയും കൂടി പറഞ്ഞു വെക്കുമ്പോൾ മാത്രമാണ് ആ പരിപാടി പൂർണ്ണമാകുന്നുള്ളൂ. അവർക്ക് നമുക്ക് കൊടുത്ത പോലെ തന്നെ നല്ലൊരു കൈയടി കൊടുക്ക, ഉഷാറായിട്ട് നല്ലൊരു കൈയടി. എന്തായാലും ഒരുപാട് സ്നേഹം, എന്നെ പരിചയപ്പെടുത്താൻ വിട്ടുപോയതല്ല. അതുൽ എന്നാണ് പേര്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് ചെറിയൊരു ഗ്രാമമാണ് നറുകര. ചെറിയൊരു ഗ്രാമമാണ് നറുകര, മലപ്പുറം ജില്ലയിൽ. ആ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. മഞ്ചേരി NSS കോളേജിൽ തന്നെയായിരുന്നു ഡിഗ്രി പഠിച്ചിരുന്നത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് PG ചെയ്തിരുന്നത്. 2018-19 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MA ഫോക്ലോർ ആയിരുന്നു PG ചെയ്തിരുന്നത്. ഫോക്ലോർ ആയിരുന്നു നമ്മുടെ ഇഷ്ടപ്പെട്ട വിഷയം തന്നെയായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ. 2018-19 വർഷത്തിൽ MA ഫോക്ലോറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PG ഒന്നാം റാങ്ക് കാരനാണ്. ആ വർഷം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. അതിനുശേഷം 2017-18 വർഷം കേരളത്തിലെ സാംസ്കാരിക വകുപ്പിൽ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു കലാധ്യാപകനായിട്ട് ഒരു മാഷായിട്ട് മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തിരുന്ന കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. 2019 കേരള സ്റ്റേറ്റ് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവാണ്. 2020 കലാഭരണി ഓടപ്പഴം പുരസ്കാരത്തിന്റെ ഭാഗമായി ഇപ്പൊ നിലവിൽ യൂണിവേഴ്സിറ്റിന്ന് പോകുന്നിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. PhD റിസർച്ച് സ്കോളറാണ്, അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോക്ക് മ്യൂസിക്കിൽ. എന്തായാലും ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പലപ്പോഴും ഇലക്ട്രോണിക് മെഷീനും DJ വാട്ടർ ഡ്രംസുകളും ഇലക്ട്രോണിക് മേഖല അടക്കി ഭരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മുടേതായിട്ടുള്ള തനത് വാദ്യോപകരണങ്ങളാണ്. വേറൊരു ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ കേട്ട ശബ്ദങ്ങളൊക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ശബ്ദങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകളെ, ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ ഒക്കെ ഏറ്റെടുത്തതിനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. കുറേ മനുഷ്യർ ഇവിടെ നമുക്ക് അടുത്തറിയുന്ന പേരുണ്ട്. നമ്മളിവിടെ വന്ന സമയത്തൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ആയി കൊണ്ടുപോയി കാണിച്ചു തന്നു. എന്തായാലും വീട്ടിൽ നിന്ന് വിട്ട ഒരു കുടുംബം പോലെ തന്നെയാണ് എല്ലാവരും. ഏറെ സന്തോഷമുണ്ട്, ഏറെ സ്നേഹം. നമ്മളെല്ലാവരെയും ഏറ്റെടുത്തതിന് എന്തായാലും ഒരുപാട് സ്നേഹം. എന്തായാലും ട്രോംബി ടൗൺഷിപ്പ് ഫൈൻ ആർട്സ് ക്ലബ്ബ് ഉണ്ട്. ആനുവൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നമുക്കൊരു വേദി തന്നതിന് ഏറെ സ്നേഹവും കടപ്പാടും പറഞ്ഞുകൊണ്ട് കുറെ മനുഷ്യരെ, ഷിബു വെട്ടാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള കുറെ മനുഷ്യരുണ്ട് ഇവിടെ നമ്മളെ കൂട്ടി പിടിക്കാനുണ്ടായത്. ചിലപ്പോഴൊന്നും വിളിച്ച സമയത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല, അതിലൊക്കെ സോറി ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത്. എന്തായാലും നമ്മളെ ഏറ്റെടുത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് എത്തുന്നത്. അതിലേറെ സ്നേഹവും കടപ്പാടും അങ്ങനെ അറിയിക്കണം. നമ്മളെ ഒരു 10 പേര് മാത്രമല്ല, നമ്മൾ ഏകദേശം ഒരു 15 പേരുണ്ട്. 15 പേര് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സോളോ ഫോക്ക് എന്നുള്ള നമ്മുടെ ടീം പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോ സത്യത്തിൽ എന്നോട് എന്റെ ടീച്ചർ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഓരോ വേദികളിൽ കയറുന്ന സമയത്തും പല വേദികളിൽ കയറുന്ന സമയത്തും അതിലൊരു പാട്ടുകാരൻ അതിനപ്പുറത്ത് പല വേദികളിൽ കയറുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അയാൾ ഒരു ആർട്ടിസ്റ്റ് ആവുന്നില്ല. പല ക്യാമ്പസുകളിൽ പോകുന്ന സമയത്ത് പല ഗ്രാമങ്ങളിലായിട്ട് നമ്മുടെ ഒക്കെ കൂടെ തന്നെ പാടാൻ താല്പര്യമുള്ള, വളരെ ഭംഗിയായിട്ട് കൊട്ടാനും കളിക്കാനും താല്പര്യമുള്ള കുറെ ആൾക്കാരെ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അവരെയൊക്കെ വേദിയിലേക്ക് കയറ്റി അവരെയൊക്കെ പാടാനും പറയാനും വളരെ ഭംഗിയായി സ്വപ്നം കാണാനും പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് അയാൾ യഥാർത്ഥത്തിൽ ഒരു കലാകാരനാവുന്നുള്ളൂ എന്നുള്ളത് എന്റെ ടീച്ചർ എപ്പോഴും പറഞ്ഞു വെക്കും. അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പെറുക്കിക്കൂട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട ടീമാണ് സോളോ ഫോക്ക് എന്ന് പറയുന്നത്. നല്ലൊരു കൈഡിയാവാ ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്തായാലും പുതിയ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ജീവനില്ലാത്തൊരു മനുഷ്യനെ കൂടി പരിചയപ്പെടുത്തണം. നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന നമ്മുടെ സോഷ്യൽ മീഡിയ സോളോ ഫോക്ക് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലൊക്കെ തന്നെ നമ്മളെ പുതിയ ട്രാക്കുകളും പുതിയ പാട്ടുകളും സ്പോട്ടിഫൈയിലും കേൾക്കാൻ കഴിയുന്നതാണ്. അവിടെയും കൂടി എല്ലാവരും ഓടി എത്തണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, അടുത്ത പാട്ടിക്ക് റെഡിയല്ലേ? കളിക്കാൻ റെഡിയല്ലേ? കളിക്കല്ലേ? റെഡി? എനർജി പോയോ കൂട്ടരെ? പോയോ? എല്ലാവരും കളിക്കുക. റെഡിയല്ലേ? റെഡിയല്ലേ? എന്തായാലും പാട്ടിലേക്ക് ഇടാം. അടി വരും നിദമാകം ആനാഗത്തി ലക്ഷണം ചൊല്ല്, 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 അടി വരും നിദമാകം ക്ഷണം ചൊല്ലേ.
ോ
ഇതായാലും ഞാൻ നന്ദി പറഞ്ഞ കൂട്ടത്തില് വിട്ടുപോയ കുറച്ച് കൂട്ടരുണ്ട്. ഇതാ ഈ ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ, അതന്നെ നിങ്ങൾ തന്നെ തുടങ്ങിയ മുതൽ ഏകദേശം ഒരു 7:20 അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ മുതൽ കട്ടക്ക് കളിച്ച കുറച്ച് പേരുണ്ട് കൂട്ടുകാർക്ക്. എല്ലാവർക്കും ഞങ്ങളുടെ കൈയിടുക. കുറച്ച് പേര് കുറെ പേര് തരുന്ന ബാക്കിൽ എല്ലാവരും കൈയടിച്ചൊപ്പം നിന്ന പ്രിയപ്പെട്ടല്ല. ഏറ്റവും വലിയ ഭംഗിയാണ് പൊതുവെ ഈ ഓരോ നമ്മുടെ പാലാപ്പുഴ എന്നുള്ള പാട്ടിന് ശേഷം കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളായിട്ട് ഗൾഫ് കൺട്രീസ് മൊത്തം നമ്മൾ ബാൻഡ് യാത്ര ചെയ്യണ്ടായി. ചില വേദികളിലൊക്കെ പോകുമ്പോൾ ചിലവർക്ക് നീക്കാനൊക്കെ വല്ലാത്ത മടിയാണ്. അയ്യോ ഞങ്ങൾ നീക്കണ്ട, ഇരുന്ന് കേട്ടോളാം, ഇരുന്ന് കേട്ടിട്ട് ഒരു കാര്യമില്ല. ഈ കളിച്ച് അല്ലെങ്കിൽ വളരെ ഭംഗിയായി കൂടേണ്ട സമയങ്ങളൊക്കെ ഭംഗിയായി കൂടുന്ന വേണം. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായിട്ട് എല്ലാവരും കളിച്ച് കൂടുന്നത് പ്രിയപ്പെട്ട എല്ലാ ചങ്കുകൾക്കും ഞങ്ങളെ നന്ദിയും മനപ്പാടും ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. എന്തായാലും ഒരുപാട് സമയമായി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലാപ്പള്ളി എന്നുള്ള പാട്ടുകൂടി പാടുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം. എന്തായാലും കൂടെ നിന്ന് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അവസരത്തിൽ അറിയിക്കട്ടെ. നല്ലൊരു ടീമുണ്ട് ഇവിടെ എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ചെറുപ്പക്കാർ ഉഷാറായിട്ട് നല്ല കുറെ വലിയ പാട്ട് സംഘങ്ങൾക്കും വലിയ നാടക പ്രവർത്തകർക്കും കലാപരമായിട്ട് കഴിയുകയുള്ള വലിയ അംബീഷൻസ് ഉള്ള പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും വലിയ ആകാശങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ ഈ അവസരത്തിൽ വിളിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഓടി വരാനും കൂടെ നിൽക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നല്ല പാട്ടുകാരാകുക, അത് ഞാൻ പറയാം. പുറത്തൊക്കെ ലൈറ്റ് ഒന്നുള്ളൂ, ഒന്ന് ഒന്നും കൂടി നമുക്ക് ആ ലൈറ്റിന്റെ ഏട്ടാ ഒന്ന് പെട്ടെന്ന് എല്ലാവരും കാണുന്ന ലൈറ്റ് ഒന്നത്. അപ്പോ ഈ ഒരു ടീം വളരെ ഭംഗിയായി ഉഷാറായിട്ട് മുന്നോട്ട് പോവാ. ഇന്ന് നാട്ടിലൊക്കെ ലോകകപ്പിന്റെ ലഹരിയിലാണ്. ഇന്നിപ്പോ അർജന്റീന രണ്ടാമതും കളിക്കുന്നുണ്ട്. അർജന്റീന ഫാൻസ് നല്ലൊരു കൈയടിക്കാം ഇവിടെ. എന്തായാലും രണ്ടാമത്തെ കളിയാണ് ജയിക്കട്ടെ, തോറ്റ പുറത്താണ്. എന്തായാലും ഞങ്ങൾ കുറച്ച് ആൾക്കാർ ബ്രസീൽ ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് കൈയടിക്കാം. അങ്ങനെ രണ്ടാമത്തെ പോർച്ചുഗലായിരുന്നു, പോർച്ചുഗൽ പുള്ളിക്കുള്ള ലൈറ്റ് കൂടി ഒന്ന് പെട്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ഹാപ്പിയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പോയി പാലാപ്പള്ളിക്ക് ശേഷം നമ്മൾ വീട്ടിലിരുന്നിട്ടില്ല, എന്നും പാട്ടി യാത്രകളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി എം ടി വാസുദേവൻ സാറിന്റെ 10 ചെറുകഥകൾ സിനിമയാക്കുന്നുണ്ട്. ആരെങ്കിലും ഉറങ്ങിയോന്നറിയില്ല. മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, ഓളവും തീരും, അതുപോലെ തന്നെ കുറെ സിനിമകളുണ്ട്. 10, അതായത് എം ടി സാറുടെ 10 ചെറുകഥകൾ സിനിമയാക്കാൻ പോവാണ്. അടുത്ത നമ്മുടെ വർക്ക് ഏതാ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുമാരി എന്നുള്ളത്. കുമാരി ഇറങ്ങിക്കഴിഞ്ഞു, കാന്താരി ഇറങ്ങിക്കഴിഞ്ഞു, ഇനി അടുത്തത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരെ പോലെയാണ്. ഒന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എപ്പോഴാണ് പോവുക ചോദിക്കുക. അതേപോലെ തന്നെ ഒരു പാട്ട് പാടിയുള്ള അവസ്ഥ, അടുത്ത പാട്ട് ഏതാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് നമുക്ക് അടുത്ത പാട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, എം ടി വാസുദേവൻ സാറിന്റെ 10 ചെറുകഥകൾ സിനിമയാക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആദ്യമായിട്ട് മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം. നെറ്റ്ഫ്ലിക്സ് ആദ്യമായിട്ട് 10 മലയാള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. അതിന് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ മെന്ററായിട്ടുള്ള നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്റെ ഏറെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സന്തോഷിവൻ സാറാണ്. സന്തോഷിവൻ സാർ അതിലൊരു സിനിമ ചെയ്യുന്നുണ്ട്, അഭയം തേടി വീണ്ടും. അതിൽ നമ്മുടെ 4 പാട്ടുകളുണ്ട് എന്നുള്ള സന്തോഷം അവർക്ക് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ പാലാപ്പള്ളിയാണെങ്കിൽ പോലും കുമാരിയിലെ പാട്ടൊക്കെ ആണെങ്കിൽ പോലും എന്റെ കൂട്ടുകാരൻ തന്നെയാണ് എന്റെ പാട്ടുകൾ കൂടുതലായിട്ട് എഴുതുന്നത്. ശ്രീഹരി എന്നാണ് പേര്. ശ്രീഹരി തറയിൽ ശ്രീഹരിയുടെ 2 എഴുതിയ പാട്ടുകളുണ്ട്, ഞാനും 2 പാട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള സന്തോഷമാർത്തുകൂടി വരാനിരിക്കുന്ന അത് സൂചിപ്പിക്കട്ടെ. മാഗസീനിലൊക്കെ പണ്ട് കോളേജിൽ പഠിച്ച മാഗസീനിലൊക്കെ എഴുതി മാത്രം പരിചയമുള്ള ഒരാളാണ്. അതിനുശേഷമാണ് സിനിമയിലേക്ക് എഴുതുന്നത്. ഞാനെപ്പോഴും എന്റെ കൂട്ടുകാരോട് പല ക്യാമ്പസുകളിലും പോകുമ്പോൾ അവരോട് സൂചിപ്പിക്കുന്നതാണ്, നമ്മളിടയിലൊക്കെ നല്ല എഴുത്തുകാരുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം എന്നറിയോ, നമ്മൾ എഴുത്തുകളൊക്കെ എപ്പോഴും നമ്മൾ താരതമ്യം ചെയ്യാൻ ഏതോ വലിയ എഴുത്തുകാരനായിട്ടാണ്. അത്ര കടുകട്ടിയുള്ള വളരെ ഭംഗിയായിട്ട് എനിക്ക് എഴുതാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയൊന്നും വേണ്ട. ലോകത്തിലെ ഏറ്റവും നല്ല പാട്ടുകളും ലോകത്തിലെ ഏറ്റവും നല്ല കവിതകളൊക്കെ ഇപ്പോഴും ഏതെങ്കിലും അലമാറയുടെ ഉള്ളിൽ പുസ്തകത്തിന്റെ ഇടയിൽ മടങ്ങി കിടക്കുന്നുണ്ടാവും ലോകം കാണാതെ. അത് ലോകം കാണാൻ അവസരം ഉണ്ടാവാനായിട്ടല്ല, പക്ഷെ എന്തോ ഒരു ധാരണ നമുക്ക് ആദ്യമേ മനസ്സിലുണ്ട്, അതൊന്നും നല്ലതല്ല എന്നുള്ളത്. നമ്മൾ എഴുതുന്ന എഴുത്തുകളും നമ്മളിന്ന് മൂളുന്ന സംഗീതത്തിനൊക്കെ വലിയ വിലകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കാനുള്ളവർ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് വരാം. പൗലോ കൊയ്ലോ ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ
നമ്മളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഈ ലോകം മൊത്തം കൂടെ ഉണ്ടാവും. ആഗ്രഹമാണ് പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയട്ടെ. വളരെ ഭംഗിയായിട്ട് ലക്ഷ്യത്തെ പിന്തുടരാൻ, അത് എന്ത് ലക്ഷ്യമാണെങ്കിലും ഉണ്ടാവും, കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാതിനപ്പുറത്ത് ഗോളിന് പിന്നിൽ യാത്ര ചെയ്യാം. അങ്ങനെ വലിയ യാത്ര ചെയ്യുന്നൊരു മനുഷ്യരാണ് നമ്മൾ. നമ്മൾ ആദ്യമായിട്ട് നാടൻപാട്ടൊക്കെ തുടങ്ങിയ സമയത്ത് നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഫോക്കിന്റെ ഭാഗമായിട്ട് പൊതുവേ നാടൻപാട്ട് സംഘങ്ങൾ ചെയ്തു വരുന്ന ഒരു ജോണർ സ്റ്റൈലല്ല നമ്മൾ ചെയ്യാറുള്ളത്. ഒരു പക്ഷെ കണ്ടാൽ മനസ്സിലാവും, ഒരു ബാൻഡ് എന്നുള്ള രീതിയിലാണ്. അത്തരത്തിൽ ആദ്യമൊക്കെ നാടൻപാട്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചെറിയ മോശം കമന്റുകളൊക്കെ, അല്ലെങ്കിൽ എന്താണ് എങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാറുള്ള ആ മനുഷ്യൻ തന്നെ ആണ് ഇപ്പോ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ഒപ്പം കൂടുന്നത്. പല പുള്ളിക്ക് ശേഷം അവർക്കൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഉത്തരം ഒന്ന് തന്നെയാണ്, ഒന്നും നമ്മൾ മോശം പറയാനോ ചീത്ത പറയാനോ പോയിട്ടില്ല. നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരം, ആൻസർ എന്ന അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. എന്തായാലും പറഞ്ഞ പോലെ തന്നെ പാലപ്പള്ളി മാതയല്ലേ. ഈ പാട്ടിന് മറ്റൊരു പ്രത്യേകത, ഈ പാട്ടിന്റെ സമയത്ത് എല്ലാവരും ഒന്ന് എണീറ്റ് വരണം, കളിക്കുന്നു ഒന്ന് എണീറ്റ് വരണം, ജസ്റ്റ് എല്ലാവരും ഒന്ന് പ്ലീസ് വേദിയിൽ എല്ലാവരും ഒന്ന് എണീറ്റ്. ആ എന്ത് ഭംഗി കാണാം, മുന്നിലിരിക്കുന്നവർക്ക് ബാക്കിങ് നമുക്ക് നല്ല ഭംഗിയില്ല കാണാം. എല്ലാവരും എല്ലാവരും എണീറ്റ് വരാം, റെഡിയല്ലേ. ചിലവർക്ക് കളിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ചിലവർക്ക് ഉണ്ടാവും, പക്ഷെ പ്രധാന പ്രശ്നം എന്താ അറിയാം, ഒപ്പുള്ള ആരും എണീറ്റുണ്ടാവില്ല, ഒന്നുകിൽ ഭർത്താവ് എണീറ്റുണ്ടാവില്ല, ഒന്നുകിൽ ഭാര്യ എണീറ്റുണ്ടാവില്ല, ഒപ്പുള്ള വീട്ടുകാരൻ ഇപ്പൊ എല്ലാവരും എണീറ്റല്ലോ. ഇനി ഒന്ന് ഇളകണമെന്ന് വേണമെങ്കിൽ ഒന്ന് ഇളകൊക്കെ ചെയ്യാട്ടോ, ഇളകൂലേ. റെഡി, ബാക്കിൽ കളിച്ചിരുന്നവർക്കൊക്കെ ഒന്ന് അടുത്തേക്ക് വരാം കേട്ടോ, ബാക്കിൽ കളിച്ചിരുന്നവർക്കൊക്കെ അടുത്തേക്ക് വരാം. എന്തായാലും എല്ലാവരും കളിക്കുന്ന ഒരു വേദി വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാം. ഇപ്പോട്ടെ വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തോളൂ കേട്ടോ, സ്റ്റേജിൽ കയറി വീഡിയോ എടുക്കാം. റെഡിയല്ലേ. ആവോ ദാമാരോ, ആവോ ദാമാരോ, ആരും വരവിടമേ.
പള്ളിക്കുന്നിലെ മുറ്റത്ത് പൂഴി കണ്ണവരും കുന്നേ വറഞ്ചാമ്പുന്ന കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് വട പൂഴി കണ്ണവരുങ്ങുന്നേ കൊമ്പൻകുപ്പി ചുഴുക്കുന്നേ കടുവാങ്ങ കലങ്ങുന്നേ കൊമ്പന്മാറവ രണ്ടാളും വരമേലെ പഴതടുക്കുന്നേ കുമ്പൻകുപ്പി ചുഴറ്റുന്നേ കൊമ്പന്മാറവ രണ്ടാളും എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.